ഈ ഒരു സംവിധായകന്റെ പ്രതികരണത്തിലേക്കാണ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഒറ്റമുറി വെളിച്ചത്തിന്റെ സംവിധായകൻ രാഹുൽ റെജി നായർ സംസാരിക്കുന്നു. അതിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയ ഒറ്റമുറി വെളിച്ചം സംവിധായകൻ രാഹുൽ റെജി നായർ കൊല്ലം സ്വദേശിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ചേരുന്നു. ആ പുരസ്കാരത്തിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. എന്തുണ്ട് ആദ്യത്തെ പ്രതികരണം? എന്തുണ്ട് പുരസ്കാരം കിട്ടിയതിനെ കുറിച്ച് എന്താ പറയാ? എന്താ പറയാ, ഒരു സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ആണ് മൊത്തത്തിൽ. ആദ്യത്തെ സിനിമയാണ്, നമ്മൾ സ്വാഭാവികം ആഗ്രഹിക്കുമല്ലോ നമ്മുടെ സിനിമയ്ക്ക് ഏതെങ്കിലും കരിയറിൽ ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിനൊരു സംസ്ഥാന അവാർഡ് കിട്ടണം. അപ്പോൾ ആദ്യ സിനിമയിൽ അത് കിട്ടി എന്ന് പറയുന്നത് മിറക്കുലസ് ആയി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അങ്ങേറ്റത്തെ ഒരു അനുഗ്രഹമായി കാണുന്നു. അതെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു പ്രമേയത്തിലേക്ക് എത്തിപ്പെട്ടത്? അങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം ആയിരുന്നില്ല, അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ആദ്യം അതിനകത്തുണ്ടായത്. അപ്പം അത് ആ സ്റ്റോറി വികസിപ്പിക്കാം, കഥാതന്തു വികസിപ്പിച്ച് വരുന്നതോടുകൂടി നമ്മൾ റിയലൈസ് ചെയ്തത് മറൈറ്റൽ റേപ്പ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു ഫാക്ടറായിട്ട് അത് തോന്നി. അപ്പം ആ സബ്ജക്റ്റിനോട് 100% നീതി പുലർത്തുക, അത് സിനിമ എന്ന മാധ്യമത്തിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു വിഷയമാണ്. അപ്പം അതിനോട് 100% സത്യസന്ധമായി നീതി പുലർത്തുന്ന രീതിയിൽ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. തീർച്ചയായും ഇത്തരത്തിൽ യുവ കലാകാരന്മാർക്ക് അവാർഡ് നൽകുക വഴി കൂടുതൽ കൂടുതൽ പ്രചോദനം അവർക്ക് നൽകുകയാണ് സംസ്ഥാന സർക്കാർ. ഏതായാലും അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ഈ ഒറ്റമുറി വെളിച്ചത്തിന് കിട്ടിയെന്നാണ് സംവിധായകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്.